നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഉമേഷ്. ഞാനിവിടെ ഐ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കൊച്ചി ബ്രാഞ്ചിലെ ഗ്ലോക്കോമ കാറ്ററാക്ട് ആൻഡ് ലാസിക് സർജൻ ആണ്. തിമിരം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു അസുഖമാണ്. പക്ഷേ അതിനെക്കുറിച്ച് കുറേ സംശയങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കും, കുറേ തെറ്റിദ്ധാരണകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ തിമിരം എന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചയ്ക്ക് മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവുള്ളൂ. തിമിരത്തിന് എന്ന് പറയുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവില്ല, കണ്ണിൽ റെഡ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ഈ കാഴ്ച കുറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അവരുടെ പ്രോബ്ലം അതായിരിക്കും. ഡ്രൈവ് ചെയ്യുമ്പോൾ ദൂരക്കാഴ്ച കുറയുമ്പോൾ ഭയങ്കര ഗ്ലെയറും ഹാലോസും എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മറ്റേ വണ്ടിയുടെ റിഫ്ലക്ഷൻസ് വരുന്നതും ഒരു കണ്ണിൻ്റെ ചുറ്റും ഒരു വലയം പോലെ വരും, ഈ ലൈറ്റിൻ്റെ ചുറ്റും ഒരു വലയം പോലെ. അതൊക്കെ ആയിരിക്കും അവരുടെ പ്രോബ്ലംസ്. പിന്നെ ഒരു എക്സാമ്പിൾ, ഒരു സ്കൂൾ ടീച്ചറാണെങ്കിൽ അവർക്ക് ദൂരത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന കാണുന്നതൊക്കെ ആയിരിക്കും പ്രശ്നം ഉണ്ടാവുന്നത്. പിന്നെ വീട്ടിലുള്ളൊരു ആളാണെങ്കിൽ അവർക്ക് ബുക്ക് വായിക്കാനും ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലോട്ട് പോകാനും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമ്മളൊരു പുക അല്ലെങ്കിൽ ഒരു മഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും ഈ കാറ്ററാക്റ്റിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു 50 വയസ്സിൻ്റെ മോളിലുള്ള ഒരു ആളാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് നമുക്ക് കണ്ണിൽ മരുന്ന് ഒഴിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസിനി അത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അല്ല, തിമിര ശസ്ത്രക്രിയ ഒരു മേജർ ഓപ്പറേഷനേ അല്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിതൊരു ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ചെറിയ ഒരു കീ ഹോൾ സർജറി, ഒരു 10-15 മിനിറ്റ് ഓപ്പറേഷനേ ഉണ്ടാവുള്ളൂ. ഇതിൽ നമുക്ക് വേദന ഉണ്ടാവില്ല, ഇഞ്ചക്ഷൻ ഉണ്ടാവില്ല, ഡ്രോപ്സ് ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ഡേ മുതൽ തന്നെ വിഷൻ ക്ലിയർ ആയിരിക്കും. നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആകെ സൂക്ഷിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരു 4-5 ദിവസം മാത്രം ഒന്നും ഹെഡ് ബാത്ത് ഒന്നും എടുക്കരുത്. കാരണം കണ്ണിലോട്ട് വേറെ വെള്ളമൊന്നും വീഴാൻ പാടില്ല, ഐ ഡ്രോപ്സ് മാത്രമേ വീഴാൻ പാടുള്ളൂ. അത് മാത്രം സൂക്ഷിച്ചാൽ മതി, വേറെ ഇതിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആക്ച്വലി ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനും കീ ഹോൾ സർജറിയാണ്. അതായത് വളരെ ഒരു ചെറിയ ഒരു മില്ലിമീറ്റേഴ്സ്, അറൗണ്ട് 2.2 മില്ലിമീറ്റർ കട്ട് ഇട്ടിട്ട് ആണ് നമ്മൾ ആ തിമിരം പൊടിക്കുന്നതും അതേ ഇത് കൂടെയാണ് നമ്മൾ ലെൻസ് ഇടുന്നതും ഇഞ്ചെക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഈ സർജറിയാണ് നമ്മൾ ഹൈപ്പർ എമൾസിഫിക്കേഷൻ സർജറി എന്നാണ് അതിനെ പറയുന്നത്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അത് കാരണം തന്നെ അതിൻ്റെ റെസ്റ്റും വളരെ കുറച്ച് മതി. മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2-3 ഡേയ്സ് റെസ്റ്റിൻ്റെ ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം സ്മൂത്ത് ആയിരിക്കും. പക്ഷേ ഒരു അഡ്വാൻസ് സ്റ്റേജ് കാറ്ററാക്ട് വരുമ്പോൾ നമ്മൾ പഴയ പണ്ട് കാലങ്ങളിൽ ചെയ്ത പോലെ ECC അല്ലെങ്കിൽ SICS എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ഉള്ളത്, അതായത് നമ്മൾ കാറ്ററാക്ട് കീറിയെടുത്തിട്ട് സ്റ്റിച്ച് ഇടേണ്ട ടൈപ്പ് ഓഫ് ഓപ്പറേഷനാണ് അതുള്ളത്. അപ്പോൾ അത് നമ്മൾ വളരെ വളരെ റെയറായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിനാണ് ഈ പറഞ്ഞ പോലെ കുറേ ഡിലേഡ് റിക്കവറി എടുക്കും, കുറേ നേരം റെസ്റ്റ് എടുക്കണം, ഏകദേശം ഒരു 3-4 വീക്സോളം റെസ്റ്റ് എടുക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ ചെയ്യുന്ന ഓപ്പറേഷൻ പറഞ്ഞ പോലെ കീ ഹോൾ ഫേക്കോ എമൾസിഫിക്കേഷൻ വളരെ സ്മൂത്ത് ഓപ്പറേഷനാണ്. ആകെ ഒരു 10 മിനിറ്റ് ഓപ്പറേഷനേ ഉള്ളൂ. അത് കാരണം തന്നെ അതിൻ്റെ റിക്കവറി ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, നമ്മൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ ലേസർ ഉപയോഗിച്ചിട്ട് കണ്ണാടി ഒഴിവാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ലേസർ ഉപയോഗിച്ചിട്ട് കാറ്ററാക്ട് റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് അധികം ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. അതായത് ഈ ലേസർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നോർമലി ഞാൻ പറഞ്ഞ പോലെ ഈ കട്ട് ഇടുന്നത് ബ്ലേഡ് കൊണ്ട് വിടാം, ലേസറിനോണ്ട് വിടാം. അപ്പോൾ ലേസർ കാറ്ററാക്ട് സർജറിയിൽ നമ്മൾ ബ്ലേഡ് ഉപയോഗിക്കുന്നേ ഇല്ല, ലേസർ ഉപയോഗിച്ചിട്ടായിരിക്കും തിമിരം മുറിക്കുന്നതും കട്ടിടുന്നതും എല്ലാം. അത് കാരണം തന്നെ വിഷ്വൽ റിക്കവറിയും ഹീലിങ്ങും എല്ലാം വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഒരു നെക്സ്റ്റ് ഡേ തന്നെ വിഷൻ ക്ലിയർ ആയിരിക്കും, ഹീലിംഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. വിതിൻ 2-3 ഡേയ്സ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്ററാക്ട് സർജറി ഏതൊക്കെ ടൈപ്പാണ് ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മുടെ കാഴ്ച ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ടൈപ്പ് ലെൻസ് ഇടുന്നു അനുസരിച്ചിട്ടാണ്. അതിന് ഞാൻ ആക്ച്വലി കാഴ്ച നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിസ്റ്റൻസ് വിഷൻ, അതായത് വളരെ ദൂരമുള്ളത്, അതായത് എക്സാമ്പിൾ വണ്ടി ഓടിക്കുന്നവരും അത്രയൊക്കെ ഉള്ള ദൂരമുള്ളത്. പിന്നുള്ളത് ഈ ഇൻ്റർമീഡിയറ്റ് വിഷൻ, അതായത് ടി വി കാണുന്ന ദൂരം. പിന്നുള്ളത് നമ്മുടെ വളരെ നിയർ വിഷൻ. നിയർ വിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ നോക്കുന്നതും ഇതൊക്കെ പേപ്പർ വായിക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ 3 വിഷന് നമുക്ക് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലെൻസസ് ആണ് അവൈലബിൾ ആയിരുന്നത്. ഒന്ന് മോണോഫോക്കൽ ലെൻസ്. മോണോഫോക്കൽ എന്ന് പേര് പറയുന്ന പോലെ തന്നെ ദൂരക്കാഴ്ച പെർഫെക്റ്റ്ലി ക്ലിയർ ആയിരിക്കും, പക്ഷേ റീഡിങ്ങിനും ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസിനും നമുക്ക് കണ്ണാടി ഇടേണ്ടി വരും. പിന്നെ അവൈലബിളാണ് മൾട്ടിഫോക്കൽ. മൾട്ടിഫോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരത്തും റീഡിങ്ങും ക്ലിയർ ആയിരിക്കും,
പക്ഷേ അതിന് ഇൻ്റർമീഡിയറ്റ് ഡിസ്റ്റൻസ് ക്ലിയർ ആവില്ല. പിന്നെ ഉള്ളതാണ് നമ്മുടെ ട്രൈഫോക്കൽ ലെൻസ്. ഇതാണ് ആക്ച്വലി ദ വേൾഡ്സ് ബെസ്റ്റ് കാറ്ററാക്ട് സർജറി ചെയ്യുന്ന പേഷ്യൻസൊക്കെ ഇടുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഡിസ്റ്റൻ്റ് വിഷൻ ക്ലിയർ ആയിരിക്കും, ഇൻ്റർമീഡിയറ്റ് വിഷൻ ക്ലിയർ ആയിരിക്കും, നിയർ വിഷൻ ക്ലിയർ ആയിരിക്കും. നമ്മളൊരു ഒരു പ്രോഗ്രസീവ് ഗ്ലാസ് ഇട്ടാൽ എങ്ങനെ ഉണ്ടായിരിക്കും, എക്സാക്ട്ലി അതേ ഒരു ആംബിയൻസ് ആയിരിക്കും നമ്മുടെ പേഷ്യൻ്റ് നമുക്ക് പറയാം. അങ്ങനെ ആണ് മൂന്ന് വിഷനും കൂടിയും ആ ലെൻസിന് ക്ലിയർ ആയിരിക്കും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള എന്താ വെച്ചാൽ 40 വയസ്സ് താഴെ ഉള്ളവർക്ക് നമുക്ക് ലാസിക് ചെയ്ത് കണ്ണാടി ഒഴിവാക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഈ 40 വയസ്സ് മുകളിലായി അല്ലെങ്കിൽ ഒരു തിമിരുള്ള ആൾ കണ്ണാടി ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ലെൻസാണ് ഈ ട്രൈഫോക്കൽ ലെൻസ് എന്ന് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടോറിക് ലെൻസ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റും കൂടി ഉണ്ട്. അതായത് നമ്മുടെ ആസ്റ്റിഗ്മാറ്റിസം ഉള്ളവർക്ക്, ഈ അതായത് ക്രിസ്റ്റമണിയുടെ ഷേപ്പിന് കുറച്ച് പ്രോബ്ലം ഉള്ളവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെൻസാണ് ഈ ടോറിക് ലെൻസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻ ജനറൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ്. എല്ലാ ടൈപ്പ് ലെൻസും നമ്മളിവിടെ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഈ തിമിര ശസ്ത്രക്രിയ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മൈനർ ഓപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ്റെ മുമ്പ് നിങ്ങൾ കഴിക്കുന്ന എല്ലാ മെഡിസിൻസും കഴിക്കണം. രാവിലത്തെ ഡോസും കൂടിയും കഴിച്ചിട്ട് വേണം വരാൻ. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണമെങ്കിൽ കഴിക്കാം, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. വരുന്ന ദിവസം ഒരാളെ കൊണ്ട് വരണം. കാരണം എന്താ വെച്ചാൽ വല്ല മെഡിസിൻസ് എടുത്തു പോകാനോ അങ്ങനെ എന്തെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ അതിനൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ട്. അത്ര നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ പോകാം, നടക്കാം, വരാം, അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഓപ്പറേഷൻ്റെ മുമ്പ് നമ്മൾ ചെയ്യുന്നത്. ഓപ്പറേഷൻ സമയം പറഞ്ഞ പോലെ ആ ഒരു 10 മിനിറ്റ് ഓപ്പറേഷനേ ഉണ്ടായിരിക്കുള്ളൂ. വേദന ഉണ്ടായിരിക്കില്ല, ഇഞ്ചക്ഷൻ ഉണ്ടായിരിക്കില്ല. ഡ്രോപ്സ് ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിന് തുള്ളിമരുന്ന് ഒഴിച്ചിട്ടാണ് മരവിപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സമയത്ത് ഒരു മൈക്രോസ്കോപ്പ് കൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരു ലൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ലൈറ്റ് നോക്കി ഒരു 10 മിനിറ്റ് കടന്നാൽ മതി. ഓപ്പറേഷൻ സമയത്ത് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ആകെ തലയൊന്നും അളക്കാൻ പാടില്ല, കൈയൊന്നും മുകളിലോട്ട് കൊണ്ടുവരാൻ പാടില്ല. കാരണം നമ്മളവിടെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയമാണ്. കംപ്ലീറ്റ്ലി ബോധം ഉണ്ടായിരിക്കും, പക്ഷേ ഒരു വേദനയോ ഒരു പ്രശ്നങ്ങളോ ഒന്നും അറിയുന്നതല്ല. അതുകൊണ്ട് ഇത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ചെയ്യുന്നതാണ് ഈ തിമിരത്തിന് നല്ലത്. കാരണം ഒരു അഡ്വാൻസ് സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഓപ്പറേഷൻ ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് കാഴ്ച റിക്കവറി വരാനും ടൈമെടുക്കും. അപ്പോൾ ഈ ഇത് ഓപ്പറേഷൻ സ്മൂത്തായി പോകണമെങ്കിൽ ഒരു കുറച്ചൊരു ഏർലി സ്റ്റേജിൽ ആണ് നമ്മൾ ഓപ്പറേഷൻ അഡ്വൈസ് ചെയ്യുന്നത്. ഇത് നമുക്ക് വന്ന് പേഷ്യൻ്റ് വന്നു, നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പോയി, എല്ലാം നന്നായി പോയി. പക്ഷേ അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്പറേഷന് ശേഷം നെക്സ്റ്റ് ഡേ മുതൽ തന്നെ ഫോൺ യൂസ് ചെയ്യാം, ടി വി കാണാം, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു 4-5 ദിവസത്തിന് ഹെഡ് ബാത്ത് എടുക്കാൻ പാടില്ല. കാരണം കണ്ണിലോട്ട് തുള്ളിമരുന്ന് മാത്രമേ വീഴാൻ പാടുള്ളൂ. പിന്നെ നമ്മളൊരു സേഫ്റ്റി ഗ്ലാസ് കണ്ണാടി തരുന്നതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് വേണം വീട്ടിലിരിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പോകുന്നതോ. പുറത്ത് പോയി ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ പൊടിയുള്ള സ്ഥലത്തോട്ട് അങ്ങനെയൊന്നും പോകരുത്. പിന്നെ കുക്കിംഗ് ചെയ്യുന്നതിനും കുഴപ്പമില്ല, പക്ഷേ പുക ഡയറക്റ്റ് കണ്ണിക്കടിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ മതി. വേറെ ഇതിന് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന കീഹോൾ സർജറി ആയതുകൊണ്ട് തന്നെ ഇത് ഇമ്മീഡിയറ്റ് റിക്കവറി ആയിരിക്കും, റെസ്റ്റിൻ്റെ ഒരാവശ്യവും. ഇല്ല, തിമിരം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും വരില്ല. കാരണം തിമിരം നമ്മൾ കീഹോള് പോലെ പോയിട്ട് തിമിരം പൊടിച്ചിട്ട് അവിടെ നല്ലൊരു ലെൻസാണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം തിമിരം ഫുൾ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഈ ലെൻസ് ഇടുന്നത് ഓൾവേസ് ലൈഫ് ലോങ് ലെൻസ് ആയിരിക്കും. അതിൻ്റെ കളർ മാറുമോ, പിന്നെ എന്താ പറയുക, ഷൈനിങ് ചേഞ്ച് ചെയ്യുക, റിഫ്ലക്ഷൻസ് വരെ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് അതേപോലെ കാഴ്ച ക്ലിയർ ആയിരിക്കും. തിമിര ശസ്ത്രക്രിയയുടെ കോസ്റ്റ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ഇടുന്നു അനുസരിച്ചിട്ടാണ്. നമുക്കിവിടെ 10,000 രൂപീസ് മുതൽ 90,000 രൂപീസ് വരെ സർജിക്കൽ കോസ്റ്റ് ഉള്ള ലെൻസസ്സാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ദൂരക്കാഴ്ച കറക്റ്റ് ചെയ്യുന്നതിന് ലെൻസിൻ്റെ റേറ്റ് ഡെഫിനറ്റ്ലി കുറവായിരിക്കും കമ്പയർ ടു നമ്മുടെ ട്രൈഫോക്കൽ ലെൻസ്. അതായത് ദൂരതും ഇൻ്റർമീഡിയറ്റും നിയറും കറക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ലെൻസ്. കാരണം അത് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണാടിയുടെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ അതിൻ്റെ കോസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. തീർച്ചയായും തിമിര ശസ്ത്രക്രിയയ്ക്ക് നമുക്കിവിടെ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. അതിലും എല്ലാ ടൈപ്പ് ഇൻഷുറൻസും നമ്മളെ ഈ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കുറേ പേഷ്യൻസിന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. തിമിരത്തിനെ കുറിച്ച് നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം, ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുകയും ചെയ്യാം. താങ്ക് യു.